ചെറുചുണ്ടുകൾ, ചുവന്ന തലപ്പൂവ്, കരുത്തും കാന്തിയുമൊത്ത അഴകളവുകൾ, അടുക്കളമുറ്റത്ത് തത്തിക്കളിക്കാൻ തയ്യാർ. കേരളത്തിന്റെ മുഖശ്രീ അണിയുന്ന ഈ സുന്ദരികൾ വീട്ടമ്മമാരുടെ ഹൃദയം കവർന്നു കഴിഞ്ഞു. ഇത് കൈരളിക്കോഴി. കേരളത്തിന് യോജിച്ച ഒരു നാടൻ ഇനമെന്ന് തോന്നുമെങ്കിലും ഈ സൃഷ്ടിയിൽ വിദേശ ഗുണങ്ങളുമുണ്ട്. നാടൻ കോഴിയുടെ രോഗപ്രതിരോധ ശേഷിയും വിദേശിയുടെ മുട്ടപ്പെരുമയും ഒത്തുചേർത്താണ് കൈരളിക്കോഴിയെ വാർത്തെടുത്തത്. ദേശിംഗ നാട്ടിലാണ് കൈരളിക്കോഴികളുടെ ജനനം. കൊല്ലത്ത് വെളൂന്തറ ഹാച്ചറിയിലെ ശാസ്ത്രജ്ഞരാണ് കേരളത്തിന്റെ ഈ പ്രിയപുത്രിക്ക് ജന്മം നൽകിയത്. നാടൻ കോഴികളെ പൂർണ്ണമായും വിദേശ ജനസുകൾ കീഴടക്കുന്നു എന്ന തോന്നലിൽ നിന്നാണ് കൈരളിക്കോഴിയെന്ന ആശയം ഉദിച്ചത്. ഭാരതത്തിന് സ്വന്തമായി നിരവധി കോഴി ജനസുകളുണ്ട്. പക്ഷേ അവ വിവിധ കാരണങ്ങളാൽ എണ്ണമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഏഴോളം നാടൻ ജനസുകളെ സമന്വയിപ്പിച്ചാണ് കൈരളിക്കോഴികളെ സൃഷ്ടിച്ചത്. രാജകീയ പ്രൗഢിയും പോരിന്റെ പെരുമയുമുള്ള അസിൽ, യമുനാ നദീതീരത്തെ സുന്ദരി കോഴിയായ പ്രൗൺദേശി, ചുരുളൻ തൂവലുകളുള്ള ഫ്രിസിൽ, ഔഷധ ഗുണമുള്ള ഇറച്ചിയെന്ന് വിശ്വസിക്കപ്പെടുന്ന തലശ്ശേരിക്കോഴി, അടയിരിക്കുന്നതിൽ ഖ്യാതി നേടിയ തേനിക്കോഴി, മഞ്ഞച്ചുണ്ടും കാലുകളുമുള്ള തിത്തിരിക്കോഴി എന്നിങ്ങനെ വിഖ്യാതമായ ഇനങ്ങളെയാണ് കൈരളിക്കോഴികളുടെ സൃഷ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടിമുടി കറുത്ത കരിങ്കോഴി അഥവാ കടക്കനാത്ത്, ഉരുണ്ട കോഴിയായ നിക്കോബാറി, നഗ്നമായ കഴുത്തുള്ള കൊക്കറയൻ എന്നീ നാടൻ കോഴികളെക്കൂടി കൈരളിയുടെ കാമ്പും കാന്തിയും വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിലാകെ വിലസാൻ കൈരളിക്കോഴിയുടെ കൊക്കരക്കോ വിളി ഉയരുമ്പോൾ നാടിന്റെ അഭിമാനം ഉയരത്തിൽ ചിറകടിക്കുകയാണ്. രോഗങ്ങൾ ഏശാത്ത കരുത്താണ് നാടൻ കോഴികളുടേത്. എന്നാൽ മുട്ടയിടലിൽ വിദേശിയെ വെല്ലാൻ കഴിയില്ല. ഈ കുറവ് കൂടി പരിഹരിക്കുവാൻ വിദേശ കോഴികളായ വൈറ്റ് ലഗോണും ആസ്ട്രലോപ്പും കൂടി കൈരളിക്കോഴികളിൽ സന്നിവേശിപ്പിച്ചു. മുട്ടത്തോടിന്റെ കട്ടിയാണ് ലഗോണിന്റെ ഗുണമേന്മയെങ്കിൽ 5.5 മാസം കൊണ്ട് തന്നെ മുട്ട തരുന്നവയാണ് ഓസ്ട്രേലിയക്കാരായ ആസ്ട്രലോപ്പുകൾ. കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ മുട്ട എന്ന ഗുണമാണ് കൈരളിക്കോഴികളുടെ പ്രിയം വർദ്ധിപ്പിക്കുന്നത്. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും പ്രതികൂല കാലാവസ്ഥകളുമായി ഇണങ്ങിച്ചേരുവാനുള്ള കഴിവും കൈരളിക്കോഴികൾക്കുണ്ട്. വസന്ത തുടങ്ങിയ വൈറസ് രോഗങ്ങൾ തീരെ കുറവും അത്യുഷ്ണവും അതിശൈത്യവും അതിജീവിക്കുവാനുള്ള ഈ ഇനത്തിന് അടുക്കളമുറ്റത്തെ തീറ്റകൾ മാത്രം മതി എന്ന അനുഗ്രഹവുമുണ്ട്. ഇതിനകം കൈരളിക്കോഴികൾ കർഷകരുടെയും വീട്ടമ്മമാരുടെയും കോഴിക്കൂടുകളിൽ എത്തിത്തുടങ്ങി. ഹാച്ചറിയിൽ നിന്ന് പ്രത്യേക സംരക്ഷണത്തോടുകൂടി വിരിയുന്ന കുഞ്ഞുങ്ങളെ വീട്ടമ്മമാരുടെ എഗർ നേഴ്സറികളിൽ വളർത്തി 45 മുതൽ 50 ദിവസം പ്രായത്തിൽ വിതരണത്തിന് തയ്യാറാക്കുന്ന ചുമതലയും വെളുന്തറ ഹാച്ചറി ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു ദിവസം പ്രായമായി 6 വാങ്ങിച്ചുകൊണ്ട് വന്ന് 50 ദിവസം വരെ വളർത്തി വാക്സിൻ കൊടുത്തിട്ട് കർഷകർക്ക് വിൽക്കുകയാണ് പതിവ്. മൃഗാശുപത്രി മാതൃകയാണ് വിൽക്കുന്നത്. നാടൻ കോഴിയായതുകൊണ്ട് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ചുമന്ന മുട്ടയായതുകൊണ്ടും ഈ കോഴിക്ക് നല്ല ഡിമാൻഡാണ്. ഒരുപാട് ആവശ്യക്കാരിവിടെ വരുന്നുണ്ട്. 50 രൂപ നിരക്കിൽ വിൽക്കുന്നു. വർഷത്തിൽ ഏകദേശം 260 മുട്ടകൾ കിട്ടുമെന്നതാണ് കൈരളിക്കോഴികളുടെ പ്രത്യേകത. നാടൻ കോഴിയുടേതെന്ന് കരുതപ്പെടുന്ന അടയിരിക്കുന്ന മാതൃഗുണവും ഇവയ്ക്കുണ്ട്. അടയിരിക്കുന്ന കോഴികൾ എന്ന ഗുണം കർഷകർക്ക് ഏറെ പ്രയോജനപ്പെടുന്നുണ്ട്. സ്റ്റോക്ക് തീരുമ്പോൾ വീണ്ടും കോഴികൾക്കായി അലയേണ്ടതില്ല.
അടവെച്ച് വിരിയുന്ന മുട്ടകൾ കൈരളിയുടെ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിക്കൊള്ളും. മഞ്ഞ, ഇളം ചുവപ്പ്, കടും കറുപ്പ്, വെള്ള എന്നിവയാണ് കൈരളി കോഴിയുടെ വർണ്ണങ്ങൾ. മുട്ടയ്ക്ക് കടുത്ത തവിട്ട് നിറമാണ്. അതുകൊണ്ട് തന്നെ നാടൻ മുട്ടകൾക്ക് മാർക്കറ്റിലുള്ള ഉയർന്ന ഡിമാൻഡും കൈരളിക്കോഴികൾ സ്വന്തമാക്കി. അഞ്ചര മാസം മുതൽ ഒരു വർഷം വരെ തുടർച്ചയായി മുട്ടകളിടുന്ന കോഴികൾക്ക് 1.5 കിലോ ഭാരമേയുള്ളൂ. കയ്യിലൊതുങ്ങുന്ന ഈ ലാവണ്യം വീട്ടുമുറ്റങ്ങൾക്ക് ഐശ്വര്യമാകുക തന്നെ ചെയ്യും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡീപ്പ് ലിറ്റർ സമ്പ്രദായത്തിലും കൈരളിക്കോഴികളെ വളർത്താം. ചിക്മാഷും ഗ്രോവറും ലെയറുമൊക്കെ തീറ്റയാക്കാം. ദിവസം 120 ഗ്രാമാണ് കൈരളിയുടെ റേഷൻ. നിരവധി ജനപ്രിയ ജനുസുകൾക്കൊപ്പം കൈരളിയെ എത്തിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പും ശ്രമിക്കുന്നുണ്ട്. നാടിനിണങ്ങിയ നാടൻ കോഴികൾക്ക് എന്നും ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്നതാണ് വകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രതിവർഷം 400 കോടി കോഴിമുട്ട സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര വരുമാനം 400 കോടി രൂപ പുറത്തേക്ക് ഒഴുകുകയാണ്. ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ സംസ്ഥാനത്തെ ആഭ്യന്തര മുട്ടയുൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഏക പോംവഴി. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള മുട്ടക്കോഴി വളർത്തലിന് സംസ്ഥാനത്തിനകത്ത് നിരവധി പരിമിതികളുള്ളതുകൊണ്ട് വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് കൈരളിക്കോഴികൾ ഉൾപ്പെടെയുള്ള നാടൻ കോഴികളുടെ പ്രാധാന്യം നാം കാണേണ്ടത്. നാടൻ കോഴികൾക്കും നാടൻ കോഴിമുട്ടയ്ക്കും സംസ്ഥാനത്ത് എക്കാലത്തും വർദ്ധിച്ച ഡിമാൻഡാണ് ഉണ്ടായത്. ഈ സാഹചര്യം കണക്കിലെടുത്ത് മൃഗസംരക്ഷണ വകുപ്പ് നാടൻ കോഴി വളർത്തലിനെയും അതോടൊപ്പം തന്നെ നാടൻ കോഴി വളർത്തുന്ന കർഷകർക്കായി നഴ്സറികളും തുടങ്ങാനായി സംസ്ഥാനത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും കുറഞ്ഞ പ്രവർത്തന മൂലധനവും നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് പദ്ധതികളുണ്ട്. വനിതാ കർഷകരുടെ സ്വയം സഹായ സംഘങ്ങൾ കൈരളിക്കോഴികളെ വളർത്തി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നുണ്ട്. എന്തായാലും കൈരളിക്കോഴികളുടെ പെരുമ മറുനാട്ടിൽ വരെ എത്തിക്കഴിഞ്ഞു. കേരളത്തിന്റെ മുഖശ്രീ അണിഞ്ഞ് അങ്കണങ്ങളുടെ ഐശ്വര്യമാകാൻ ഒരു കൊച്ചുസുന്ദരി കൂടി എത്തി എന്ന് വേണം പറയാൻ. കൈരളിക്കോഴികളെ ഇവിടെ ലഭിക്കും. കൈലാസ് നാഥ് സ്വയം സഹായ സംഘം, പേരൂർ. ഫോൺ നമ്പർ 0474251781. ത്രിവേണി എഗർ നഴ്സറി, കൊല്ലം. 0474253771. വെളുന്തറ ഹാച്ചറീസ്, അയത്തിൽ, കൊല്ലം. 0474271187. മൊബൈൽ 9444771817.